2018 പുറത്തിറങ്ങിയ തായ്ലാന്റ് ചലച്ചിത്രം ഗ്രാവിറ്റി ഓഫ് ലവിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് ഏറെ സുന്ദരിയായിട്ടുള്ള ഫായ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഫായെപ്പറ്റി പറയുകയാണെങ്കിൽ, പണ്ട് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ലാതിരുന്ന ഫായെ നിരവധി ബോയ് ഫ്രണ്ടുകൾ തേച്ചിട്ടുണ്ട്. അന്ന് ആ ദിവസം സുന്ദരിയായ ഫ തന്റെ എക് ബോയ് ഫ്രണ്ടിന്റെ വിവാഹ ദിവസം അവനിൽ നിന്ന് കടം കൊടുത്ത പണം പിരിക്കാനായി അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. ഗസ്റ്റ് കൊടുത്ത സമ്മാന കവറുകൾ തുറന്ന് അതിനകത്തെ പണമെണ്ണി വിളിച്ചു പറഞ്ഞ് തന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ അപമാനിക്കാനും ഫ അന്നൊട്ടും മടിച്ചതേയില്ല. വൈകാതെ നടന്ന മറ്റൊരു ആഘോഷ ദിവസം വളരെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഫ അങ്ങോട്ടേക്ക് എത്തി. അതും അവളുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ വെഡിങ് ആയിരുന്നു. തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വധുവിനെ കണ്ടാൽ അല്പം പ്രായം തോന്നിക്കും, അവന്റെ അമ്മയെപ്പോലുണ്ട് എന്നുള്ളതിനാൽ അതൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും ഫ ചെയ്തു. ആ ബോയ് ഫ്രണ്ട് പണ്ട് ഫായുടെ ഫാമിലിയിലെ ആരും ഹെൽത്തി അല്ല എന്നൊക്കെ പറഞ്ഞ അവളെ തേച്ച വ്യക്തിയായിരുന്നു. പ്രണയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ വിധിയിൽ വലിയ കാര്യമായി തന്നെ വിശ്വസിച്ചിരുന്നു. ഫായുടെ അമ്മ ഒരു റൊമാന്റിക് റൈറ്റർ ആയിരുന്നു. അമ്മ എഴുതുന്ന റൊമാന്റിക് സ്റ്റോറീസൊക്കെ വായിച്ചായിരുന്നു അവൾ വളർന്നതുപോലും. പക്ഷെ വളരുംതോറും ഫാക്ക് പ്രണയത്തിലും പ്രണയത്തിലുള്ള വിധികളിലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. നിരവധി ബ്രേക്കപ്പുകളിലൂടെയും അവൾ കടന്നുപോയി. ഫായ് ഇപ്പോ എയർപോർട്ടിൽ ഒരു ഷോപ്പിൽ ജോലി നോക്കുകയാണ്. അവിടെ അവൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന രണ്ട് സുഹൃത്തുക്കളുമുണ്ട്. ബാസ് എന്നും സോങ് എന്നുമായിരുന്നു അവരുടെ പേര്. ഫ അന്ന് അവരോട് ഒരു റോക്കറായിരുന്ന തന്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞു. ഫ തനിക്ക് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞ് അവളെ തേച്ചിട്ട് പോയവനായിരുന്നു അവൻ. അവന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന് ഫ മനസ്സിലാക്കിയിരുന്നു. ഫ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആ വിവാഹത്തിനെത്തി. ആദ്യമത്തെ തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വിവാഹമാണോ എന്ന് ഫ സംശയിച്ചിരുന്നു. പക്ഷെ പിന്നാലെ തന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടി അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. അവനൊരു ലേഡി ബോയായി മാറിയിരുന്നു. ആ റോക്കർ ഒരു ക്യൂറായിരുന്നു എന്ന് ആ സമയമായിരുന്നു ഫ തിരിച്ചറിഞ്ഞത് പോലും. ദേഷ്യം കൊണ്ട് വിറച്ച ഫ ആ വിവാഹം അലങ്കോലമാക്കാൻ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടുണ്ടായിരുന്ന അവളുടെ സുഹൃത്തുക്കൾ അവളെ പിടിച്ചു നിർത്തി. ഈ സമയം ബാസ് എന്ന് പേരുള്ള അവളുടെ സുഹൃത്ത് ടേ എന്ന് പേരുള്ള ഫായുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഫോൺ ചെയ്ത് അവളിവിടെ പ്രശ്നത്തിൽപ്പെടാൻ പോവുകയാണെന്നും വേഗം വന്ന് അവളെ രക്ഷപ്പെടുത്താനും അവനോട് പറഞ്ഞു. ഒരുപാട് മദ്യപിച്ച് ഫായലിലെ പ്രശ്നമുണ്ടാക്കും എന്നും ബാസ് ടേയെ വൺ ചെയ്തു. ബാസ് തിരിച്ചെത്തുമ്പോഴേക്കും മദ്യപിച്ച് ഫ വേദിയിൽ കയറി പ്രശ്നം സൃഷ്ടിക്കാൻ ആരംഭിച്ചിരുന്നു. പക്ഷെ പ്രശ്നം പറ്റിയത് എന്തെന്നാൽ പുറത്തുപോയി അകത്തേക്ക് കയറി വന്ന ഫാക്ക് പാർട്ടി ഹാൾ മാറിപ്പോയിരുന്നു. വേറൊരു വിവാഹവേദിയിൽ കയറിയായിരുന്നു ഫ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. വൈകാതെ ടേ അങ്ങോട്ട് വരികയായിരുന്നു. പക്ഷെ പ്രശ്നത്തിനിടയിൽ ടേ കയ്യിൽ കൊണ്ടുവന്നിരുന്ന ഫായുടെ അമ്മയ്ക്കുള്ള സുവനീർസ് അടങ്ങിയ കവർ താഴെ വീണുപോയി. വൈകാതെ ടേ ബാസിനെയും സോങ്ങിനെയും കണ്ടു. ഫ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി എന്നായിരുന്നു സോങ്ങും ബാസും ടേയോട് പറഞ്ഞത്. ഇതേ സമയം സെൻ എന്നൊരു വ്യക്തിയും അയാളുടെ അനിയൻ പോപ്പ് എന്ന പയ്യനും വെഡിംഗ് വെന്യൂവിലേക്ക് എത്തിയിരുന്നു. ടേയുടെ കയ്യിൽ നിന്ന് താഴെ വീണുപോയ ടേ സുവനീഴ്സ് പോപ്പിനെ നിലത്ത് കിടന്നു കിട്ടി. പോപ്പ് അത് നോക്കിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്കെത്തിയ ഫ അത് കണ്ടിരുന്നു. തന്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണല്ലോ അത് എന്നൊറ്റ നോട്ടത്തിൽ ഫ തിരിച്ചറിഞ്ഞു. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന ഫ ആ ബാഗ് പിടിച്ചു വാങ്ങി അവിടെ നിന്ന് ഓടിപ്പോയി. തിരികെ അവൾ കാറിൽ മടങ്ങുന്ന നേരം അവളെ പോലീസ് പിടിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലായിരുന്നു അത്. ഭാഗ്യവശാൽ ആ വഴി സെൻ വന്നിരുന്നു. സെൻ അവളെ സഹായിക്കാൻ തീരുമാനിച്ചു. പിന്നീട് അവരൊന്നിച്ച് സ്റ്റേഷനിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാനായി പോയി. അവിടെ വെച്ച് സെൻ ഫായോട് സംസാരിച്ചു. ഇതിനു മുമ്പും പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ടെന്നും പലപ്പോഴും അത് ഫായുടെ ബ്രേക്കപ്പ് സമയത്തായിരുന്നു എന്നും സെൻ പറഞ്ഞു. പക്ഷേ പ്രണയത്തിന്റെ ഡെസ്റ്റിനി കഥകളിലും വിധിയിലും ഒന്നും ഫ അപ്പോൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെൻ തന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ ഓരോ കഥ മെനനുണ്ടാക്കി പറയുന്നതാകും എന്നായിരുന്നു ഫ ചിന്തിച്ചത്. പക്ഷേ ഇതേ സമയം സെന്നാകട്ടെ തുടർച്ചയായുള്ള തങ്ങളുടെ മീറ്റപ്പുകൾ കാരണം പ്രണയത്തിന്റെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കാൻ ആരംഭിച്ചിരുന്നു. പിറ്റേന്ന് പകലോടെയായിരുന്നു ഫ തിരികെ വീട്ടിലേക്ക് എത്തിയത്. എത്തുമ്പോൾ അത് വീടിന് മുമ്പിൽ വളരെ ആശങ്കാകുലനായിക്കൊണ്ട് ടേ നിൽക്കുന്നു. രാത്രി മുഴുവൻ ടേ ഫായെ ഫോണിൽ വിളിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവൻ കൂടുതൽ ആശങ്കാകുലനായതും. ഫ ടേക്ക് അടുത്തു ചെന്ന് വളരെ കാഷ്വലായി തന്റെ ഫോണിന്റെ ബാറ്ററി തീർന്നു പോയതാ എന്ന് പറഞ്ഞെങ്കിലും ടേക്ക് അതങ്ങനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ടേ ഫായുടെ അടുക്കൽ കാണിക്കുന്ന അടുപ്പവും അവൾക്ക് കൊടുക്കുന്ന കെയറുമെല്ലാം ടേയുടെ ഗേൾഫ്രണ്ടിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ടേയുടെ ഗേൾഫ്രണ്ട് ടേയെ ഉപേക്ഷിക്കുകയും ചെയ്ത സമയമായിരുന്നു അത്. അവരന്ന് അതിനെപ്പറ്റി സംസാരിച്ചു. അധികം വൈകാതെ ഒരു ദിവസം ഫായും ഫായുടെ കൂട്ടുകാരും ഒന്നിച്ചുകൂടി വരാനിരിക്കുന്ന വെക്കേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിരുന്നു അത്. ഫായുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് ഇന്ത്യയിൽ പോയി താജ്മഹൽ കാണണം എന്നതായിരുന്നു. ഇതേ സമയം ഒരു കൂട്ടുകാരൻ പെങ്ങാകട്ടെ നമുക്ക് കൊറിയയിൽ ട്രിപ്പിന് പോകാം എന്ന് പറഞ്ഞു. പക്ഷെ ബാസിനും സോങ്ങിനും മറ്റൈഡിയായിരുന്നു ഉണ്ടായിരുന്നത് ജപ്പാനിലേക്ക് ടൂറ് പോകാം എന്നവർ പറഞ്ഞു. ടേയുടെയും ഫ്ലൈറ്റിന്റെ സമയമൊക്കെ നോക്കി അവരുടെ വെക്കേഷൻ ട്രിപ്പിൽ ടേയെയും ഉൾപ്പെടുത്താൻ സോങ്ങും ബാസും
ദിവസം തീരുമാനിച്ചിരുന്നു. ടേ ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിരിക്കുന്നതിനാൽ ടേയും ഫായയും ഒന്നിപ്പിച്ച് അവരെ കപ്പിൾസ് ആക്കാനായിരുന്നു അവരുടെ തീരുമാനം. അധികം വൈകാതെ വെക്കേഷൻ സമയമെത്തി. പ്ലാൻ ചെയ്ത പോലെ എല്ലാവരും ജപ്പാനിലേക്ക് പുറപ്പെട്ടു. പക്ഷേ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഫാക്കിയതത്ര രസകരമായി തോന്നുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരൊക്കെ ചേർന്ന് ടേയുടെ ബ്രേക്കപ്പിന് കാരണം ഫായാണ് എന്ന് പറഞ്ഞ് ഫായെ കുറ്റപ്പെടുത്തി. ഇതിനെല്ലാം ഇടയിൽ കൂടി അവരവിടെ എത്തിയപ്പോൾ അവർക്ക് ഹോട്ടൽ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മറ്റു വഴികളില്ലാതെ അവരൊരു കഫയിലെത്തി. ബാക്കിവച്ചാൽ ആ കഫയുടെ ഓണർ ഒരു തായ്ലാന്റുകാരനായിരുന്നു. അയാൾക്ക് ജപ്പാനിൽ പരിചയമുള്ള ഒരു വില്ലയുമുണ്ട്. ഫായും കൂട്ടുകാരും അങ്ങനെ താമസത്തിന് ആ വില്ലയിലേക്ക് എത്തപ്പെട്ടു. പക്ഷെ അവിടെയും ഫായക്കാത്തൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആ വില്ലയുടെ ഓണറിന്റെ മകൻ മുമ്പ് ഫ പരിചയപ്പെട്ടിരുന്ന സെന്നായിരുന്നു. വീണ്ടും വീണ്ടും ഫായും സെന്നും കണ്ടുമുട്ടുന്നു. സെന്നിനതൊരു ഡെസ്റ്റിനിയായി തോന്നിയപ്പോൾ ഫാക്കത് സ്വാഭാവികമായി അനുഭവപ്പെട്ടിരുന്നുള്ളൂ. തന്റെ കൂട്ടുകാർക്ക് സംശയമൊന്നും തോന്നരുത് എന്ന് ഫാക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സെന്നിനെ കണ്ട് തന്നെ അറിയാവുന്ന പോലെ നടിക്കരുത് എന്ന് സെന്നിനോട് ഫ പ്രത്യേകം പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതേ സമയം ഫായുടെ കൂട്ടുകാർ അതൊളിഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. സെന്നിനെയും ടേയും അടുപ്പിക്കാൻ തങ്ങളിടുന്ന പദ്ധതികൾ സെന്നിന്റെ പ്രസൻസ് ഉള്ളതിനാൽ പാളുമോ എന്നവർ ഭയപ്പെട്ടു. അന്ന് പുറത്തു പോയപ്പോൾ ടേയുടെ അടുക്കൽ ഫ സെന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സെന്നിനെ ഒഴിവാക്കാൻ ടേയും താനും തമ്മിൽ ഡേറ്റിംഗിലാണ് എന്ന് പറഞ്ഞതായും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷേ അത് കേട്ടിട്ടും ടേയൊന്നും മിണ്ടിയില്ല. ഫായുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ ടേക്ക് സാധിക്കുമായിരുന്നു. ഇതേ സമയം വില്ലയിൽ സെന്നിന്റെ അമ്മയുടെ ജോലിക്കാർ അവരുടെ വരാനിരിക്കുന്ന കോളേജ് എക്സാം പാസ്സാകുവാൻ ഒരു ജ്യോതിഷിയെ ചെന്നു കാണുകയായിരുന്നു. പക്ഷെ വളരെ വ്യത്യസ്തമായൊരു സംഭവമായിരുന്നു ചെയ്യുവാനായ ജ്യോതിഷി നിർദ്ദേശിച്ചത്. സോങ്ങിന്റെയും ബാസിന്റെയും കൂടെ അവർ ഉറങ്ങണം എന്നതായിരുന്നു അത്. അത് കേട്ട നാല് പയ്യന്മാരും ഞെട്ടിയെഴുന്നേറ്റു. ഇതിനിടയിൽ സെന്നിനോട് അടുത്തിടപഴകി ഫായൊന്ന് അസൂയ പിടിപ്പിക്കാനും കൂട്ടുകാരുടെ ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഫാക്കതൊന്നും വിഷയമേ ആയിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഒന്നിച്ച് ഡ്രിങ്ക് കഴിക്കുമ്പോൾ സെന്നിന് തന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫ തീരുമാനിച്ചിരുന്നു. രാത്രിയിൽ മദ്യപിച്ച പോലെ അഭിനയിച്ച് സെന്നിനും സെന്നിന്റെ അമ്മയ്ക്കും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വകകളൊക്കെ ചെയ്തൊപ്പിച്ചു വെക്കണം എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. പിന്നാലെ തന്റെ പദ്ധതിയുടെ ഭാഗമായി ഫ അവിടെ ഓരോന്ന് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കോമാളിത്തരമായ അതൊക്കെ കണ്ട് സെന്നിന്റെ അമ്മ വല്ലാതെ ചിരിക്കുകയും അത് ഇഷ്ടപ്പെടുകയുമായിരുന്നു ചെയ്തത്. ഫായുടെ പദ്ധതി മികച്ച രീതിയിൽ പരാജയപ്പെട്ടു. അവൾക്കതിൽ നിരാശയും തോന്നി. വൈകാതെ ഒരു ദിവസം ഫായും സുഹൃത്തുക്കളും കൂടി ജപ്പാനിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസിൽ പോയി. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടാസ്വദിക്കുകയും അതിന്റെ ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫായുടെ സഹോദരൻ മെക്കാകട്ടെ ഫായുടെ ഒരു കൂട്ടുകാരൻ പാവോയുമായി വലിയ രീതിയിൽ അടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരമ്പലം വിസിറ്റ് ചെയ്യുന്ന സമയം ഫ വളരെ മിസ്റ്റീരിയസ് ആയ സെൻ എന്നൊരു വ്യക്തിയെ കണ്ടു. ആ സമയം യഥാർത്ഥ സെന്നും അങ്ങോട്ടേക്ക് വന്നു. സെൻ തന്നെ ഫോളോ ചെയ്യുന്ന പോലെയും ഫാക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സെന്നുമായി ഒരു പ്രത്യേക കണക്ഷൻ ഫാക്ക് അനുഭവപ്പെടാൻ ആരംഭിച്ചു. പിന്നാലെ ഫായും സെന്നും സംസാരിച്ചു. പ്രണയത്തിന്റെ ഡെസ്റ്റിനിയിലൊന്നും തീരെ വിശ്വാസമില്ലാതിരുന്ന ഫായാകട്ടെ സെന്നിന് മുമ്പിലേക്ക് ഒരു കണ്ടീഷൻ വെച്ചു. ഇനിയും ഇതുപോലെ യാദൃച്ഛികമായി 7 തവണ കൂടി നമ്മൾ കണ്ടുമുട്ടിയാൽ പ്രണയത്തിന്റെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കാമെന്നും നമ്മൾ ഒന്നിച്ചു ചേരാൻ വിധിക്കപ്പെട്ടവരാകും എന്നുമായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞ് ഫാ ടേയെ കണ്ട് സംസാരിച്ചപ്പോൾ സെന്നിനടുത്ത് താൻ വെച്ച ബെറ്റിന്റെ കാര്യം ഫാ പറഞ്ഞു. അത് ശരിക്കും ടേയെ അല്പം വറീഡാക്കിയിരുന്നു. ശരിക്കും ഫായും സെന്നും ഒന്നിച്ചു ചേരാൻ വിധിക്കപ്പെട്ടവരാണോ എന്നുപോലും അവൻ സംശയിച്ചു. അധികം വൈകാതെ അവർ വില്ലയിലേക്ക് തിരികെ എത്തി. പെങ്ങാ സമയം അടുത്ത ദിവസം ഫായോട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചെങ്കിലും ഫാ പറയാൻ കൂട്ടാക്കിയില്ല. പെങ് സെന്നിനു വേണ്ടി സ്പെയ്യായി ജോലി നോക്കുന്നതാണോ, തങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നൊരു സംശയം ഫായുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസവും വളരെ യാദൃച്ഛികമായി ഒരു ലേക്ക് സൈഡിൽ വെച്ച് സെന്നും ഫായും വീണ്ടും കണ്ടുമുട്ടി. അവരൊന്നിച്ചേർന്ന് പിന്നീട് സംസാരിച്ചു. സംസാരിക്കുമ്പോൾ തനിക്കൊരിക്കലും ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നില്ലെന്നും താൻ പ്രണയത്തിൽ പെട്ടിട്ടില്ല എന്നും സെൻ പറഞ്ഞു. അടുത്ത ദിവസം ഫായ് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് പറഞ്ഞുകൊടുക്കാൻ ടേ സെന്നിനടുത്തെത്തി. പക്ഷേ സെൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പറഞ്ഞതെന്ന് തനിക്കറിയണ്ടെന്നും തന്റെ ഇൻട്യൂഷൻ വെച്ച് താനത് കണ്ടെത്തിക്കോളാമെന്നും തങ്ങൾ ഒന്നിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കേണ്ടതും തെളിയിക്കേണ്ടതും തന്റെ കൂടി ആവശ്യമാണ് എന്ന് സെൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബെറ്റിൽ പരാജയപ്പെട്ടാൽ സെന്നിനോട് ഫായ വിട്ട് മാറി നിൽക്കണം എന്ന് ടേ ആവശ്യപ്പെട്ടു. സെന്നും അതിന് സമ്മതിച്ചു. വൈകാതെ ഒരു ദിവസം ഫാ ഒറ്റയ്ക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ നടക്കുമ്പോൾ സെൻ അങ്ങോട്ടേക്ക് ചെന്നു. വീണ്ടും അവർ കണ്ടുമുട്ടി. വീണ്ടും സെൻ ഫായെ കണ്ടുപിടിച്ചതിൽ ഉള്ളിന്റെ ഉള്ളിലാണെങ്കിലും അവൾക്ക് സന്തോഷം.
തോന്നിയിരുന്നു. അന്ന് രാത്രിയിൽ ഫാ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സെൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. വീണ്ടും അവർ കണ്ടുമുട്ടി. അവരൊന്നിച്ച് അന്ന് ഭക്ഷണം കഴിച്ചു. രണ്ടു വട്ടം കൂടി സെന്നും ഫായും കണ്ടുമുട്ടിയാൽ അവർ ഒന്നിക്കപ്പെടാൻ വിധിച്ചവരാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. ടേയും ഫായും സംസാരിച്ചു. ഫായിലെ മാറ്റവും ടേ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ടേ കൂടുതൽ വറീഡായി. ബെറ്റിൽ വിജയിക്കണമെങ്കിൽ ഒരുപാട് നേരം പുറത്തു കറങ്ങാതെ വേഗത്തിൽ വില്ലയിലേക്ക് തിരികെ വരണമെന്നും എങ്കിലേ ബെറ്റിൽ വിജയിച്ച് തായ്ലാന്റിലേക്ക് വേഗം തിരികെ പോവാൻ പറ്റൂ എന്നും ടേ ഫായോട് പറഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ സ്പോട്ടായി ഫാ തിരഞ്ഞെടുത്തത് കപ്പിൾസൊക്കെ എപ്പോഴും പോകുമായിരുന്ന ഒരു വാട്ടർഫോൾസിനടുത്തായിരുന്നു. പകൽ മുഴുവൻ സെൻ അങ്ങോട്ടേക്ക് വരുമോ എന്ന് നോക്കാൻ ഫാ അവിടെ കാത്തിരുന്നു. പക്ഷേ അന്ന് സെൻ അങ്ങോട്ടേക്ക് വന്നതേയില്ല. ഉച്ച കഴിഞ്ഞതും ഫാ വില്ലയിലേക്ക് തിരികെ പോവാൻ തുടങ്ങി. തങ്ങളുടെ പ്രണയം വിധി കൂട്ടിച്ചേർക്കുന്നതൊന്നും അല്ലല്ലോ എന്ന് പോലും അപ്പോൾ ഫാക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഫാക്കിയതിൽ വലിയ കൺഫ്യൂഷൻസും അനുഭവപ്പെട്ടു. ടേയും ഫായും തമ്മിൽ 3 മാസത്തെ പരിചയമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ബെസ്റ്റ് ഫ്രണ്ടായി മാറിയതുമായിരുന്നു. എന്തിനേറെ ടേയും ഫായും ഒന്നിപ്പിക്കാൻ കൂട്ടുകാർ പോലും സപ്പോർട്ടീവ് ആയിരുന്നു. എന്നിട്ടും കാര്യങ്ങളൊക്കെ തട്ടിമാറി പോയിക്കൊണ്ടിരുന്നു. ടേക്ക് ഫായെ പ്രപ്പോസ് ചെയ്യണമെന്ന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നതേയില്ല. ഇതിനിടയിൽ മിക് ധൈര്യം സംഭരിച്ച് പാവോയോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ പാവോയ്ക്ക് മിക്കിനോട് അതേ ഫീലിംഗ്സ് ഉണ്ടായിരുന്നില്ല. കാരണം പാവോ ഒരു ഹെട്രോസെക്ഷൽ മാൻ ആയിരുന്നു, ഹോമോസെക്ഷൽ ആയിരുന്നില്ല. അവൻ കാര്യങ്ങൾ മിക്കിനോട് തുറന്നു പറഞ്ഞു. അന്ന് രാത്രിയിൽ വല്ലാതെ മദ്യപിച്ച് പ്രണയ നൈരാശത്തിൽ ഇരിക്കുകയായിരുന്നു മിക് ഫാക്ക് ഫോൺ ചെയ്തിരുന്നു. ഫാ മിക്കിനെ കാണാൻ അങ്ങോട്ടേക്ക് ചെന്നു. ബാറിൽ ചെന്ന് മിക്കിന്റെ അടുത്തിരുന്ന് അവനെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം പകലിൽ ഫായും കൂട്ടുകാരും ചേർന്ന് ഒരു ട്രിപ്പിന് പോവാൻ തയ്യാറായതായിരുന്നു. പക്ഷേ തലേ ദിവസം മിക്കിനൊപ്പം ബാറിൽ ചിലവഴിച്ച് ഒരുപാട് കുടിച്ചിരുന്നതിനാൽ ഫാക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും റായോങ് ഏരിയയിലേക്ക് ട്രിപ്പിനായി പോയ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്താൻ മിക്കും ഫായും പിന്നാലെ പുറപ്പെട്ടു. പക്ഷേ അവർ യാത്ര ചെയ്തെത്തിയത് റാനോങ് എന്ന സ്ഥലത്തേക്കായിരുന്നു. സാമ്യമുള്ള സ്ഥലപ്പേരായതിനാൽ അത് മാറിപ്പോയതായിരുന്നു. വിവരമറിഞ്ഞതും ഫായുടെ കൂട്ടുകാർ അത് കേട്ട് പാനിക്കായി. ഫായുടെ സേഫ്റ്റിയെപ്പറ്റി വല്ലാതെ വറീഡായ ടേയാകട്ടെ ആ ഇടത്തേക്ക് പോവാനായി തീരുമാനിച്ചു. പക്ഷേ വിധി എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലല്ലോ. തലം മാറി അങ്ങോട്ടേക്ക് എത്തിയ ഫാ അവിടെ വെച്ച് സെന്നിനെ വീണ്ടും കണ്ടുമുട്ടി. സെന്നിനെ കണ്ടതും ഉള്ളിന്റെ ഉള്ളിൽ ഫാക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. സെൻ എങ്ങനെ അവിടെ എത്തി എന്ന് ഫാ ചോദിച്ചപ്പോൾ, അത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളില്ലേ, അവർക്ക് ബാസിനെ കണ്ട് നന്ദി പറയണം. അവർ ഗ്രാജുവേറ്റ് ആയതിന് കാരണം ബാസാണ്, അതിനുവേണ്ടി അവരെയും കൂട്ടി വന്നതാ എന്ന് സെൻ പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ അന്ന് നടന്നത് എന്തെന്നാൽ, ജ്യോതിഷി പറഞ്ഞതനുസരിച്ച് ബാസിനൊപ്പം ഉറങ്ങിയാൽ തങ്ങൾ ഗ്രാജുവേറ്റ് ആകും എന്ന് ചിന്തിച്ച ആ പയ്യന്മാർ ബാസിനടുക്കൽ കാര്യം അവതരിപ്പിക്കാൻ എത്തിയിരുന്നു. പക്ഷേ ബാസ് വിദഗ്ധമായി അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ കളിയാക്കിക്കൊണ്ട് ഉപദേശിക്കുകയും അവരോട് നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ജ്യോതിഷിയുടെ തട്ടിപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് കുട്ടികൾ പാസ്സായിരുന്നു. അതുകൊണ്ട് ബാസിനോടുള്ള നന്ദി അറിയിക്കാനായിരുന്നു അവർ സെന്നിനൊപ്പം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരുന്നത്. യാദൃച്ഛികമായി വീണ്ടും കണ്ടുമുട്ടിയ ഫായും സെന്നും അവിടുത്തെ ചില ഇടങ്ങൾ വിസിറ്റ് ചെയ്തു. ആ സമയം അന്ന് ആ വാട്ടർഫോളിന്റെ അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടപ്പെടാത്തതിലുള്ള കാരണവും അവർ തമ്മിൽ സംസാരിച്ചു. അന്ന് വൈകുന്നേരം സെൻ ഫായെ തിരികെ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു. പോവാൻ നേരം പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അവനത് മറച്ചു പിടിച്ചു. നേരെ റൂമിലേക്ക് പോയി. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ടേ എത്തിച്ചേർന്നിരുന്നു. ടേയും ഫായും കണ്ടുമുട്ടി. സെന്നിനെ അവിടെ കണ്ട കാര്യവും മറ്റും അവർ സംസാരിച്ചു. താൻ റയാങ്ങിൽ ഫായെ പ്രപ്പോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ടേ അവിടെ വെച്ച് അവളോട് തുറന്നു പറഞ്ഞു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന സെന്നും അത് കേട്ടിരുന്നു. ഫാക്കും ടേയോട് ഇഷ്ടമുണ്ടായിരുന്നതിനാൽ അവളുടെ ഉള്ളിൽ അത് വലിയ കൺഫ്യൂഷൻ സൃഷ്ടിച്ചു. എന്നിരുന്നാലും സെന്നിനെ അവിടെ വെച്ച് കണ്ടുമുട്ടിയത് മറ്റും ചിന്തിക്കുമ്പോൾ എന്താണ് വിധി തനിക്കായി നിർണയിച്ചിരിക്കുന്നത് എന്ന് ഫാക്കിയപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് രാത്രിയിൽ ടേയുടെയും ഫായുടെയും സംസാരം കേട്ടിരുന്ന സെൻ രാത്രി തന്നെ ഹോട്ടൽ വിട്ട് പോയിരുന്നു. അടുത്ത ദിവസമായിരുന്നു ഫാ അത് മനസ്സിലാക്കുന്നത്. അതോടെ സെന്നിന് തന്റെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. ടേയുമായി അവൾ പ്രണയത്തിലായി. മാസങ്ങൾ കടന്നുപോയി. ടേയുടെയും ഫായുടെയും വിവാഹമടുക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യാദൃച്ഛികമായി ടേയും ഫായും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ ഒരു മധ്യവയസ്കയായ സ്ത്രീയെ പരിചയപ്പെട്ടു. സംസാരിക്കുമ്പോൾ ജപ്പാനിലെ വാട്ടർഫോളിനടുത്തു വെച്ച് ഒരു അപകടം സംഭവിച്ചപ്പോൾ ഒരു യുവാവ് തന്നെ സഹായിച്ച കാര്യം അവർ ഓർത്തെടുത്തു പറഞ്ഞു. അന്ന് തന്നെ സഹായിച്ച ശേഷം ആ യുവാവും അവശതയിലായി പോയിരുന്നു എന്ന് ആ സ്ത്രീ ഓർത്തെടുത്തു. അത് കേട്ടതും അന്ന് അവരെ സഹായിച്ച ആ യുവാവ് സെൻ ആയിരിക്കുമോ എന്ന് ഫാ സംശയിക്കാൻ ആരംഭിച്ചു. ശരിക്കും അന്ന് ബെറ്റ് വെച്ചതിന് പ്രകാരം ഡെസ്റ്റിനി അനുസരിച്ച് തങ്ങൾ കണ്ടുമുട്ടേണ്ടതായിരുന്നുവെന്നും അതിനിടയിലാണോ ഇതൊക്കെ സംഭവിച്ചിരിക്കുക എന്നും അവൾ ചിന്തിച്ചു. അവൾ കൂടുതൽ കൺഫ്യൂഷനിലായി. അന്ന് രാത്രി ആയപ്പോഴേക്കും അവളാകെ കൺഫ്യൂഷനിൽ കുഴങ്ങിയിരുന്നു. താൻ തിരികെ പോയി സെന്നിനെ അന്വേഷിച്ച് സത്യമറിയണോ അതോ ടേയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകണോ എന്നതായിരുന്നു അവളുടെ മനസ്സിലെ ചോദ്യങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയാം
അറിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവൾ കുരുങ്ങി നിന്നു. സഹായത്തിനായി അവൾ അവളുടെ സുഹൃത്തുക്കളുടെ അടുത്തെത്തി. എല്ലാം കേട്ട് അവർ ഫായ് എന്ത് ഡിസിഷൻ എടുത്താലും അതിനെ പിന്താങ്ങിക്കൊണ്ട് തങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഫാ വീണ്ടും തേയെ ചെന്ന് കണ്ടു. അവരിരുവരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അന്ന് ടേ പറഞ്ഞ കാര്യങ്ങൾ ഫായെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അന്ന് റാണയിൽ സെന്നുള്ളയിടത്ത് അവളെ കാണുവാൻ ടായ് എത്തിയിരുന്നല്ലോ. അന്ന് രാത്രിയിൽ സെന്നും ടേയും പരസ്പരം കണ്ടിരുന്നു. സെൻ എന്നെന്തോ രോഗം ബാധിച്ച പോലെ വല്ലാതെ വീക്കും വല്ലാതെ അവശനുമായിരുന്നു. ടേയുടെ അടുക്കൽ ഫായെ നല്ല രീതിയിൽ നോക്കണം, തന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നെന്ന് സെൻ പറഞ്ഞിരുന്നു. തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അധികകാലം അവളോടൊപ്പം ഉണ്ടാകാൻ തനിക്ക് സാധിക്കില്ല എന്നുമെന്ന് സെൻ കൂട്ടിച്ചേർത്തു. സെന്നിന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റിയും രോഗാവസ്ഥയെപ്പറ്റിയും അപ്പോൾ മാത്രമായിരുന്നു ഫാ അറിയുന്നത് പോലും. മനഃപൂർവം തന്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയിരുന്ന സെൻ ഫായെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. അന്ന് ഞാനൊരു സ്വാർത്ഥനായി പോയെന്നും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കൊന്ന് സാധിക്കുമായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് താനൊന്നും പറയാതിരുന്നത് എന്നും ടേ പറഞ്ഞു. സെന്നിനെ പറ്റിയുള്ള വിവരങ്ങൾ ടേയിൽ നിന്നും അറിഞ്ഞതും സെന്നുള്ള ഇടം ഫാ മനസ്സിലാക്കി. പിന്നാലെ സെന്നിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഫാ ചെന്നു. അവൾ എത്തുമ്പോൾ സെൻ അബോധാവസ്ഥയിലായിരുന്നു. ജീവൻ നിലനിർത്താൻ അവനൊരു ഡോണറെ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു. സെന്നിന്റെ അവസ്ഥ കണ്ട് ഫാ വല്ലാതെ ദുഃഖിതയായി. സെന്നിനെ സപ്പോർട്ട് ചെയ്ത് സെന്നിന്റെ കൂടെ നിൽക്കാൻ ഫാ തീരുമാനിച്ചു. സെന്നിന്റെ അമ്മ ഫാക്ക് സെൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ നൽകി. സെൻ ആ വീഡിയോ നോക്കിക്കണ്ടു. ആ വീഡിയോയിൽ നിന്നും സെൻ എത്രമാത്രം ഫായെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഫായുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. പിന്നീട് മാസങ്ങൾ കടന്നുപോയി. ഫായപ്പോൾ എയർപോർട്ടിൽ ജോലി നോക്കുകയായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ സെന്നിനെ വീണ്ടും ഫാ കണ്ടുമുട്ടി. എന്നോട് പറയാതെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ഫാ സന്തോഷത്തോടെ സെന്നിനോട് ചോദിച്ചു. അവിടെ വെച്ച് ഒരു ഫ്ലാഷ് ബാക്ക് റിവീലാകുന്നു. സെന്നിന്റെ ജീവൻ നിലനിർത്താൻ ഒരു സ്റ്റെം സെൽ ഡോണർ വേണമായിരുന്നു. വളരെ യാദൃച്ഛികമായി ഒന്ന് സംഭവിച്ചു. പണ്ടൊരിക്കൽ ഫായുടെ ഒരു എക്സ് ബോയ്ഫ്രണ്ട് അവളുടെ ഹെൽത്ത് ചെക്കപ്പ് എടുത്ത് നിന്റെ കുടുംബത്തിന്റെ ഹെൽത്ത് കൊള്ളില്ല എന്ന് പറഞ്ഞ് അവളെ തേച്ചിരുന്നല്ലോ. ആ ഹെൽത്ത് ചെക്കപ്പ് കാരണമായി അന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് റെഡ് ക്രോസ് മുഖേന നിങ്ങൾക്കൊരു സ്റ്റെം സെൽ ഡോണർ ആവാമോ എന്ന് ചോദിച്ച് ഒരു റിക്വസ്റ്റ് ഫായെ തേടി എത്തിയിരുന്നു. യാദൃച്ഛികം എന്നവണ്ണം റെഡ് ക്രോസ് മുഖേന വന്നിരുന്ന ആ റിക്വസ്റ്റ് സെന്നിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഫാ സ്റ്റെം സെൽ ഡോണറായി മാറി. സെന്നിന് പുതിയ ജീവിതവും ലഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്ന് സംഭവിച്ചിരുന്നു. സെന്നിന്റെ ഓർമ്മകൾ മുഴുവൻ മാഞ്ഞുപോയിരുന്നു. നിലവിലിപ്പോൾ ഫായ് അവൻ ഓർമ്മയേയില്ല. ഫായോട് സെൻ പരിചയമില്ലാത്ത പോലെ പെരുമാറിയതും ഫായേറെ ദുഃഖിതയായി. ഫാ തങ്ങൾ പരിചയമുള്ളവരാണെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അത് തടഞ്ഞ സെൻ താനിപ്പോൾ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മോചിതനായേ ഉള്ളൂ എന്നും ബുദ്ധിമുട്ടിക്കരുത് എന്നും ഫായോട് പറഞ്ഞു. വേദന കൊണ്ട് ഫാ അന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അവളുടെ കൂട്ടുകാർ അവളെ സമാധാനിപ്പിച്ചു. അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഫാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെൻ അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സെൻ അവളോട് പരിചിത ഭാവത്തിൽ തന്നെ സംസാരിച്ചു. അത് കണ്ട് ഫാൻ എട്ടി നിന്നു. നിന്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണല്ലോ നിന്റെ അമ്മ എന്നോട് പറഞ്ഞത് എന്ന് ഫാ ചോദിച്ചപ്പോ, ആ സ്ക്രിപ്റ്റ് അടക്കം എഴുതി കൊടുത്തത് ഞാനാ. നിന്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്താ ഉള്ളത് എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടിയാ ഇതൊക്കെ ചെയ്തത് എന്ന് സെൻ ചിരിയോടെ ഫായോട് പറഞ്ഞു. ഫാക്ക് സന്തോഷവും ഒപ്പം ദേഷ്യവും സങ്കടവും വന്നു. സെന്നും ഫായും ഒന്നുചേരുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.